എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർ സിംഗർ സീസൺ 3 വിന്നർ ആയിരുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ വീണ്ടും കോവിഡിന്റെ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 35,000 ആളുകൾ എഫക്റ്റ് ആയിട്ടുണ്ട്. സോ എല്ലാവരും, നിങ്ങളെല്ലാവരും സെൽഫ് കെയർ എടുക്കുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസ് ചെയ്യുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് കെയർ ചെയ്യണം. എല്ലാം ഉടനെ തന്നെ നേരെ ആവണമെന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവും. എന്തായാലും സ്റ്റാർ സിംഗർ സീസൺ 8 ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. കുറെ ലൈവായിട്ട് നമ്മള് ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ തന്നെ സ്റ്റാർ സിംഗർ സീസൺ 8 നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളായ പാട്ടുകാരെ കൂടുതൽ അടുത്ത് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിലും അതേപോലെ ടിവിയിലും നിങ്ങൾ അവരുടെ പാട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ പിന്തുണയാണ് ഏറ്റവും കൂടുതൽ ആ കുട്ടികൾക്ക് വേണ്ടത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൈവില് നമുക്ക് 2 മിടുക്കന്മാരായ പാട്ടുകാർ എത്തിയിട്ടുണ്ട്. അവരെ 2 നമുക്ക് ഏഷ്യാനെറ്റിന്റെ ലൈവിലൂടെ സ്വാഗതം ചെയ്യാം. അർജുൻ ബാബു. ഹായ് അർജുൻ. ഹായ് ജിജി. എന്തൊക്കെയുണ്ട് അർജുൻ? നമ്മൾ ഒരു പ്രാവശ്യം ലൈവില് കൂടിയായിരുന്നു, അതിനുശേഷം ഇപ്പം 2 പ്രാവശ്യം അല്ലേ? അപ്പൊ അന്ന് ഒരുപാട് ആസ്വദിച്ചു അർജുന്റെ പാട്ടുകള്. അപ്പൊ ഇന്ന് വീണ്ടും ആസ്വദിക്കാനായിട്ട് അർജുൻ റെഡി ആയിട്ടിരിപ്പുണ്ട് അല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം സുഖം. എല്ലാവർക്കും സുഖം. പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലേ? നടക്കുന്നുണ്ട്, നടക്കുന്നു, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അടുത്ത പാട്ടുകാരനോട് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ മണിക്കുട്ടൻ, മണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ അഭിനന്ദ് കുട്ടൻ. ഹായ് ചേച്ചി. ഹായ് അഭിനന്ദ്. നല്ല ഷർട്ട് ഒക്കെ കേട്ടോ, അടിപൊളിയായിട്ട്. താങ്ക്യൂ ചേച്ചി. ഇന്നലത്തെ ലൈവില് വരാനിരുന്നിരുന്നായിരുന്നു അഭിനന്ദ്, അപ്പൊ ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല മോന്. പക്ഷെ ഒരുപാട് പേര് അന്വേഷിച്ചു കേട്ടോ അഭിനന്ദിനെ, എന്താ വരാൻ ഞാൻ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരുപാട് നല്ല നല്ല സോങ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം നിങ്ങളുടെ 2 ഫേവറേറ്റ് സോങ്സും പ്രേക്ഷകര് കുറച്ച് റിക്വസ്റ്റ് നിങ്ങൾ തരും. അതും നിങ്ങൾ അറിയാവുന്ന പാട്ടുകളൊക്കെ അവർക്കായിട്ട് പാടിക്കൊടുക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ലൈവില് ആരാ ആദ്യം പാടാം? ആരാ ആദ്യം പാടാൻ പോകുന്ന ചോദിക്കുമ്പോ എപ്പോഴും സൈലന്റ് ആയിരിക്കും അവിടെ, ഒരു കൺഫ്യൂഷൻ ആയി പാടുവല്ലേ. ഓക്കെ, അപ്പം അഭിനന്ദ് പാടിക്കോ എന്നാ. ആ ചേച്ചി. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണ രൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. ആഹാ, നല്ല രസമായിട്ട് പാടി. താങ്ക് യു. ടഫ് ആയിട്ടുള്ള സോങ് അല്ലേ, ഓൾഡ് ഇസ് ഗോൾഡ്. ആദ്യം തന്നെ ഈ ഒരു പാട്ട് പാടിയതിൽ ഒത്തിരി സന്തോഷം. ഇത് സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുണ്ട് ഈ പാട്ട്? ഇല്ല, പാടിയിട്ടില്ല. അല്ലാണ്ട് കൊറേ പാട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? അടിപൊളി. അപ്പോ അർജുന്റെ പാട്ടേക്കാ. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ
സ്നേഹദൂരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിന്റെ ഇളം ചൂടാർന്നൊരു മാറി ഹീരനാമൊരിന്തു കിരണം പൂവു ചാർത്തിയ പോലെ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ടു കടന്നു പോകുവതാരോ പൊളി പകർന്നു പോകുവതാരോ തെന്നലോ പൂന്തുമ്പിയോ പിന്നരയാനിൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നര കുമാരനോ ഓ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ടു കടന്നു പോകുവതാരോ ഒളി പകർന്നു പോകുവതാരോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ഇത് രണ്ടുപേരും വെറൈറ്റി ആയിട്ടുള്ള സോങ്സ് ആണെന്ന് തോന്നുന്നു പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ? സാധാരണ നമുക്ക് എല്ലാവരും പാടാൻ പറയുമ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ആയിരിക്കും എല്ലാവരും പാടുന്നത്. അപ്പൊ നിങ്ങൾ സ്റ്റാർ സിംഗറിൽ പാടാത്ത പാട്ടുകളൊക്കെ നമ്മുടെ ലൈവില് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടും എനിക്കായിട്ടും പാടിക്കൊണ്ടിരിക്കുന്നു, ഒത്തിരി സന്തോഷം. അപ്പോ നിങ്ങളുടെ ജോൺസൺ മാഷിന്റെ റൗണ്ട് എല്ലാം കേട്ടിരുന്നു, എല്ലാരും നന്നായിട്ട് പാടി. അപ്പോ ഈ വരുന്ന ശനി ഞായറും ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ മഞ്ചാടിമണി കൊണ്ട് ആ പാട്ടാ അല്ലേ? എന്റെ പാട്ട് ജോൺസൺ മാഷിന്റെ തന്നെ കതിരോല പന്തലൊഴുക്കി പെരുമണാപുരത്തെ വിശേഷങ്ങൾ. ഓ ശരി ശരി. അപ്പം വെറൈറ്റി ആയിട്ടുള്ള കുറെ പാട്ടുകൾ പ്രതീക്ഷിക്കാം. കാരണം ആദ്യത്തെ സ്റ്റാർ സിംഗറിന്റെ ആദ്യത്തെ റൗണ്ട് ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാരും അറിയാവുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പോകും. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ സെർച്ച് ചെയ്യും ഒരുപാട് പാട്ടുകൾ അല്ലെ, കേൾക്കാത്ത ഒത്തിരി പാട്ടുകളൊക്കെ നമ്മൾ എടുക്കും. നിങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോ എല്ലാരും കമന്റ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും ഒരു പാട്ട് കൂടെ കേൾക്കാം രണ്ടുപേരുടെ. ഞാൻ പാടട്ടെ ചേച്ചി? ഇവിടെ പാടാൻ ആരോ തീരുമാനിച്ചില്ലേ ഇതുവരെ? മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർ മേഘത്തിര നീന്തുന്ന ബസ് ശാക്തേയ സാരം നിൻ മഹസ് ശാശ്വതം നിൻ രാഗ തപസ് മലയാളി പെണ്ണെ നിന്റെ മനസ് മലർ മേഘത്തിര നീന്തുന്ന ബസ് ശാക്തേയ സാരം നിൻ മഹസ് ശാശ്വതം നിൻ രാഗ തപസ് എന്തൊരു ഗാംഭീര്യമാ പാടുമ്പോ, കാണാൻ ഇച്ചിരി ഉള്ളെങ്കിലേ മോൻ പാടും. ഭയങ്കര ഭയങ്കര ബേസ്ഡ് ആണല്ലേ അർജുൻ? അതെ 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 അതെ. അർജുന്റെ വീട്ടുകാര്യങ്ങളും പാട്ടിന്റെ കാര്യങ്ങളൊക്കെ മുമ്പ് ലൈവില് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനന്ദിനെ പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല. അപ്പൊ അഭിനന്ദിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചി, പിന്നെ കുഞ്ഞുമാവയുണ്ട്. പാട്ട് ആരടുത്താ പഠിക്കുന്നത്? പാട്ട് കർണാട്ടിക് പഠിക്കുന്നത് ഞാന് കൃഷ്ണകുമാർ സാറിന്റെ അടുത്താണ്. പിന്നെ ഈ പാട്ട് ഇവിടെ പാടാൻ വേണ്ടിട്ട് ഞാന് ഓൺലൈൻ വഴി കുമാർ മാഷ് പഠിപ്പിക്കുന്നു. കുമാർ എന്തായാലും നല്ല കാര്യം പാടാൻ. എന്താച്ചാ ഈ ഒരു പ്രായത്തില് നിങ്ങൾ അത്രയും സിൻസിയർ ആയിട്ട് പാടുന്ന കാണുമ്പോഴേ ഭയങ്കര സന്തോഷം തോന്നുന്നു. സ്റ്റാർ സിംഗേഴ്സിന് സ്റ്റാർ സിംഗറിന് കിട്ടിയ ഒരു സ്വത്താ നിങ്ങളൊക്കെ. അപ്പം അർജുന്റെ ഒരു പാട്ട് കേൾക്കാം. ഞാനൊരു ഡിവോഷണൽ പാടാൻ ചേച്ചി, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ശരി ശരി. ഒരു പാടിക്കാം പാടിക്കാം. യദു കുലം തളിർത്തതൻ മനസ്സിലല്ലോ യാമങ്ങളാദിസ്വരങ്ങളല്ലോ നീ എന്നെയും പിന്നെ ഞാൻ നിന്നെയും
ഇടയൻ മരാക്കുന്ന മായയല്ലോ കണ്ണാ ഞാൻ കൃഷ്ണ തുളസിയല്ലോ യമുനയിൽ കരകര പ്രിയയായിരുന്നെങ്കിൽ മഴമുഖിലേ നിന്നെ തഴുകിയേനേ നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ യമുനയിൽ കരകര പ്രിയയായിരുന്നെങ്കിൽ മഴമുഖിലേ നിന്നെ തഴുകിയേനേ നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. ആഹാ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. കാരണം ഈ പാട്ടൊക്കെ ദാസേട്ടൻ്റെ പാട്ട് ഒത്തിരി നാള് പണ്ട് മുതലേ കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോ അത് നിങ്ങള് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പാടുന്ന കേട്ടപ്പോ ഒത്തിരി സന്തോഷം. കാരണം ഒരുപാട് നാളായി കേട്ടിട്ട്, എന്നുവെച്ചാൽ ആരെങ്കിലും ഒന്ന് സ്റ്റേജിൽ പാടുന്നു കേട്ടിട്ടെ, അങ്ങനെ ആരും ഇപ്പൊ പാടാറില്ല ഈ പാട്ടൊക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അർജുൻ ഈ ഒരു പാട്ട് നമ്മുടെ ലൈവില് തന്നതിന്. എന്തായാലും കുറച്ച് റിക്വസ്റ്റും മെസ്സേജും നമുക്ക് നോക്കാം. ആ ശരി, അപ്പു സുഖമാണോ ചോദിച്ചിരിക്കുന്നു. കിറ്റി പിറ്റി ഹായ് അയച്ചിരിക്കുന്നു. വിഷ്ണുദേവ് അഭിനന്ദ് മന്ദാര ചെപ്പുണ്ടോ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിഷ്ണുദേവ് ആണോ ചോദിച്ചേ? മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളില്ലാമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടി തൻ തൂവലുണ്ടോ ഉള്ളില്ലാമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. സൂപ്പർ, താങ്ക് യു ചേച്ചി. പിന്നെ രഞ്ജിത്ത് കളരിക്കൽ ചോദിച്ചിട്ടുണ്ട്, വേണുചേട്ടന്റെ നമ്മുടെ ജഡ്ജ് വേണു സാറിന്റെ പാട്ട് ഒരെണ്ണം പാടുമോ അഭിനന്ദനം ചോദിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ മോൻ നോക്കി വെച്ചോ, അറിയാമെങ്കിൽ നമുക്ക് അർജുന്റെ ഒരു പാട്ട് കേൾക്കാം. അർജുന്ന ശബരിമലയിൽ തങ്ക സൂര്യോദയം അറിയോ? അറിയാം, ഞാൻ പാടാം. അത് ഗായത്രി ബി കെ ആണ് ചോദിച്ചിരിക്കുന്നത്. ശബരിമലയിൽ തങ്ക സൂര്യോദയം സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തർ കോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കുട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തർ കോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കുട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം. ആഹാ, അസലായിട്ടുണ്ട് അർജുൻ. അർജുൻ പാടുമ്പോ ഇപ്പോ നേരത്തെ കൃഷ്ണന്റെ പാട്ട് പാടിയെങ്കിലും അയ്യപ്പന്റെ പാട്ട് പാടിയെങ്കിലും ദൈവം കേൾക്കുന്ന ഒരു രീതിയിലാണ് അങ്ങ് എത്തും. മോൻ പാടുമ്പോ അങ്ങ് വരെ കേൾക്കും, അത്രയൊരു ഫീലാണ് പാടുന്നത്. അത്രയൊരു ഒരു ഡിസൈൻ ഡിവോഷണൽ ആ ഒരു ഇതുണ്ട് പാടുമ്പോ. എന്തായാലും സന്തോഷം. അനുരാഗിനി എന്ന സോങ് പാടുമ്പോ എന്ന് മൻസിംഗ് ലാൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാ പാടാ? അർജുൻ ബാബു ചേട്ടൻ പഠിക്കട്ടെ, എനിക്കറിയില്ല. ശരി, അപ്പോ
അഭിനന്ദന അടുത്ത് പറഞ്ഞ പാട്ടൊന്ന് പാടുവോ വേണുഗോപാൽ സാറിന്റെ? ഞാൻ കൈനിറയെ വേണുതരം എന്നുള്ള പാട്ട്. കൈ നിറയെ വെണ്ണ തര കവിളിലൊരുമ തര കണ്ണൻ കവിളിലൊരുമ തര കൈ നിറയെ വെണ്ണ തര കവിളിലൊരുമ തര കണ്ണൻ കവിളിലൊരുമ തര നിമ്മടി മേലെ തലച്ചായ് ചുരങ്ങ നിമ്മടി മേലെ തലച്ചായ് ചുരങ്ങാൻ കൊതിയുള്ളൊരും നീത ചാരേ കൈ നിറയെ വെണ്ണത്തര കവിളിലൊരുമ തര കണ്ണൻ കവിളിലൊരുമ തര. ആഹാ, എന്താ ഫീല്? നന്നായിട്ടുണ്ട്. അപ്പോ നമ്മുടെ പ്രണവ് മോൻ ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, അർജുൻ ചേട്ടാ ബാബു മോൻ ബ്രാക്കറ്റിൽ ഇട്ടി ഹൃദയ സരസിലെ സോങ് ഒന്ന് പാടുമോ? എനിക്ക് വലിയതായിട്ട് അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ആ, ശ്രമിച്ചു. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അത്ര നിലേലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. ആഹാ, ഇതാണ് അറിയാ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പാടാൻ പറ്റുമോ? കേട്ടിട്ടുണ്ട് അത്ര. അത് തന്നെ മതിയല്ലോ. ഇപ്പൊ കേട്ട് നല്ല ഒരുപാട് നാള് പാടി ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെയാ പാടുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. ഏതൊരു സ്റ്റേജിൽ പാടണം കേട്ടോ, സ്റ്റാർ സിംഗറിന്റെ ഏതെല്ലാം റൗണ്ട് വന്നാ പാടണം. ആ പാടിക്കാം പാടിക്കാം. പ്രണവ് അർജുൻ ചേട്ടാ പൊളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ പ്രവീണ ഉണ്ണി മണിക്കുട്ട സൂപ്പർ. സാഗർ അർജുനെ കൽപ്പാന്ത കാലത്തോളം പാടാവോ ചോദിച്ചായിരുന്നു, അപ്പോൾ ഓൾറെഡി പാടിയല്ലോ അല്ലേ നമ്മള്. വിഷ്ണുദേവ് ചിങ്കാര കിന്നാരം പാടാമോ അഭിനന്ദം ചോദിച്ചു. വല്ലാതെ അറിയില്ല, എന്നാലും ഞാൻ പാടാൻ ശ്രമിക്കാം. ആ, വല്ലാണ്ട് അറിയണ്ട, കുറച്ചറിഞ്ഞിരുന്നു. ചിങ്കാര കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറുന്നേവാ ും കുറുമ്പുറങ്ങുമി കുറുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനും അമ്മാനും കുഞ്ഞിക്കുളിരമ്പിളിയെ ചെല്ല ചെറുക്കുമ്പിളിലെ മമ്മമ്മുണ്ട് മിന്നാരം കണ്ടു മിന്നാമിനിയായി വാവോ ചിങ്കാര കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറുന്നേവാറും. സൂപ്പർ, താങ്ക് യു ചേച്ചി. രാഹുൽ ഉണ്ണി ചോദിച്ചു, അർജുനെ നമ്മുടെ കോളേജിൽ പാടിയ പാട്ട് പാടടാ. ഞാൻ ശ്രീരാഗമാണ് പാടിയതെന്ന്. ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ
ഉന്തന്തി സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ രാഹുലിന് ഒത്തിരി സന്തോഷമായി കാണുന്നു വിശ്വസിക്കുന്നു. എന്താ അർജുൻ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് സാറിന്റെ അടുത്ത് പോയി പാടാറുണ്ട്. കർണാടിക് മ്യൂസിക് കൂടുതല് പ്രാക്ടീസ് ഉണ്ടോന്ന് തോന്നല്ലേ? ആ ഉണ്ട്. കർണാടിക് മ്യൂസിക് ആണ് ഞാനിപ്പോ 14 വർഷമായിട്ട് പഠിക്കുന്നതും കൊറേ പ്രാക്ടീസ് ചെയ്യുന്നതും അത് തന്നെയാണ്. പാടുമ്പം അറിയാൻ പറ്റുന്നുണ്ട്, കാരണം സംഗതിയൊക്കെ കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു വലിച്ച ഒരു എന്നുവെച്ചാ ഫുൾ പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിംഗർ ആണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയത് പാടുമ്പോ. അപ്പൊ എന്തായാലും ഒരു കർണാട്ടിക് സോങ് കൂടെ കേൾക്കാം കേട്ടോ, അടുത്ത ഒരു റിക്വസ്റ്റ് കൂടെ. ഇന്ദു ദിനേഷ് ചേച്ചി ചോദിച്ചു, മണിക്കുട്ട ദേവി ആത്മരാഗമേകാൻ പാട്ട് പാടുമോ? രണ്ടുപേരും റെഡിയാ എല്ലാത്തിനും. കന്യാവനിയിൽ സുഖതും കളകാനും പകരാനയു ഗന്ധർവ വീണയാകൂനി ദേവി. എന്താമോ, ഞാനിവിടെ പറഞ്ഞില്ല, അതിനു മുമ്പ് അവിടെ ഹമ്മിങ് എടുത്തു കഴിഞ്ഞു, അവിടെ ഗന്ധർവം വരെ കേട്ടതാണ്. അപ്പോ അടുത്ത റിക്വസ്റ്റ് നോക്കാം. ആ നമ്മുടെ അർജുൻ്റെ ഒരു കർണാട്ടിക് കേൾക്കാന്ന് പറഞ്ഞായിരുന്നു, ഒരു കർണാട്ടിക് സോങ്. ഏതെങ്കിലും ഒരു കൃതി എന്തെങ്കിലും പാടി. ചുക്കലറയനി മേരുമോ മുകലയ സുതതി സീതം സൗമിത്രി. ചുക്കലറയനി മേരുമോ മുകലയ സുതതി സീതം സൗമിത്രി. രമണി കേ രൂപകല നീലവടി ഗുണിച്ചേമോ സട വക നൽ പരഗത പക്കല നീടവടി. ഖരരപ്രിയ രാഗത്തില് ഒരു നല്ലൊരു കൃതി കേൾക്കാൻ പറ്റി. കച്ചേരി ചെയ്യാറുണ്ടോ? അരങ്ങേറ്റൊക്കെ കഴിഞ്ഞാണോ? ആ കച്ചേരി ചെയ്യാറുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് കച്ചേരി തന്നെ ചെയ്യുന്നത്. ആ ഞാൻ കച്ചേരി ചെയ്യുന്ന ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ ശരി ശരി, അപ്പൊ ഒത്തിരി സന്തോഷം. പിന്നെ കളിവീട് ഉറങ്ങിയല്ലോ എന്ന് പറഞ്ഞ സോങ് അറിയാം? മോന് മാൻസിംഗ് എന്ന് പറഞ്ഞ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും അറിയോ? അറിയത്തില്ലേ. ഓക്കെ, അടുത്ത പാട്ട് ഞാൻ ഒന്ന് പാടി നോക്കാം. ആ പാടിക്കാം.
കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനിൻ ആത്മാവു തേങ്ങുന്നല്ലോ. കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. എനിക്ക് വരികൾ അറിയില്ല ചേച്ചി, അതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് വെച്ചപ്പോ രണ്ടുപേരെങ്കിലും പാടി അവർക്ക് സന്തോഷമായിരിക്കും. അപ്പോ ആ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല ശബ്ദം രണ്ടുപേരുടെയും. മാൻസിംഗ് ലാൽ, അപ്പോ സാഗർ പറഞ്ഞിരിക്കുകയാണ് അർജുനെ കരിമുകൽ കാട്ടിലെ രചനയതൻ വീട്ടിലെ ആ പാട്ട് പാടുവാറുമാണ് പാടിയ പാട്ടല്ലേ. കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി. കരയിൽ നീ മാത്രമായി കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി. കരയിൽ നീ മാത്രമായി. അപ്പൊ എന്തായാലും ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഫുൾ അഭിനന്ദനായിരുന്നു കൊറേ റിക്വസ്റ്റ് വന്നോണ്ടിരുന്നത്. അതിനുശേഷം അർജുൻ വന്നോണ്ടിരിക്കുക ഇങ്ങനെ. അപ്പൊ കൊറേ റിക്വസ്റ്റ് അഭിനന്ദ പാടി, ഇനിയിപ്പോ അർജുൻ കൊറേ റിക്വസ്റ്റുകൾ പാടിക്കൊണ്ടിരിക്ക. ഇനിയും രണ്ടു മൂന്ന് സോങ്സ് ഉണ്ട് റിക്വസ്റ്റില്. അപ്പൊ അഭിനന്ദന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ അഭിനന്ദൻ, നമുക്ക് വേറൊരു സ്റ്റൈൽ ഓഫ് സിംഗിങ് കേക്കാം. മോന്റെ മെലഡി കേട്ടു, സെമി ക്ലാസിക്കൽ കേട്ടു, ഇനി എന്തെങ്കിലും വേറെ ഫാസ്റ്റ് നമ്പേഴ്സ്? ഞാനൊരു ഹിന്ദി സോങ് പാടാം. അത് ഇന്ന് ആരും ഹിന്ദി ഒന്നും പാടിയില്ല. ഗോരിത്തര ഗാവ് പാടാ പാടിയാര. നൈസ്. जी करता है मोर के पाँव में पायलिया पहना दूँ, कुह कुह गाती कोयलिया को भूलों का कहना दूँ, यही घर अपना बनाने को पंच कर दे को तिंके जमारे पिंके जमारे. बुरी तरह गाव बड़ा प्यारा मैं तो गया मारा आके ये हारे आके ये हारे. ब्यूटीफुल. थैंक यू. भाव गायक नेका പറയാ അത്ര ഭാവ പാടുമ്പോൾ കൊടുക്കുന്നത് അത് മോൻ അറിയാണ്ട് തന്നെ വരും പാടുമ്പോൾ. താങ്ക് യു ചേച്ചി. അപ്പോ രഞ്ജിത് കളരിക്കൽ ശങ്കരാഭരണ സോങ് പാടുമ്പോ അർജുൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രണവ് കൊറേ നേരം കൊണ്ട് ചോദിക്കും നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി പാടു അർജുൻ. ഈ രണ്ടിലെ ഏതിലൊരു പാട്ട്? ശങ്കരാഭരണം പാടാം. ശങ്കരാഭരണത്തില് ശങ്കരായാണോ ഓംകാരനാഥാനോ? ശങ്കര ഓംകാരയാണോ എന്നറിയത്തില്ല. ശങ്കരാഭരണത്തിലെ പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ശങ്കരാഭരണം സോങ് പാടാനാ പറഞ്ഞത്. അപ്പം ശങ്കരാവ് അതായിരിക്കും ചോദിച്ചത്. ഗരിഗം മമഗ ഗരിഗം മമഗ ഗരിഗമപഗമ പരമ പമ ഗരി സരി സരി ഗ സരി ഗരി മഗ പമ പമഗ പമ പരിത
ശങ്കരാഭരണമു ഓംകാരനാഥാനുസന്ധാനമൗ ഗാനമേ ശങ്കര ഭരണമു ശങ്കരാഭരണമു സൂപ്പർ. എന്തായാലും എനിക്ക് ഈ പാട്ട് ഞാൻ സ്റ്റാർസിംഗ് ഫൈനലിൽ പാടിയ പാട്ടായിരുന്നു. വീണ്ടും പാടി എന്നെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയതിൽ ഒരുപാട് നന്ദി. അപ്പൊ നമ്മുടെ പ്രണവുമെന്ന് ചോദിച്ച പാട്ട് ഇപ്പൊ പാടും, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ചോദിച്ചിട്ടുണ്ടോ? ശരി ശരി. അപ്പൊ അഭിനന്ദിന്റെ വേറെ ഒരു ഒരു പാട്ട് കൂടെ കേക്കാം. ആ നാഗാഭിഷേകം എന്ന് പറഞ്ഞിട്ട് സോങ് ചോദിച്ചിട്ടുണ്ട്, അറിയോ? മണിക്കുട്ടന് ആ പ്രണവിന് തെറ്റിപ്പോയതാ, നവകാഭിഷേകം. അറിയോ മോനെ? ആ ഞാന് ആദ്യത്തെ റൗണ്ടിൽ പാടിയിട്ടുള്ളതാ. ആ അപ്പൊ അതായിരിക്കാന്ന് ചോദിച്ചത്. ഓക്കെ, എന്നാ പാടിക്കാം. ഒരു സെക്കൻഡ് ചേച്ചി, ഞാൻ എന്റെ ലിറിക്സ് മറന്നുപോയി. ലിറിക്സ് എടുത്തോളൂ. പൂന്താനം ഭക്തി തൻ കുമ്പിളിൽ പാനയ പൂന്തേൻ നിവേദിച്ച നേരം പൂന്താനം ഭക്തി തൻ കുമ്പിളിൽ പാനയ പൂന്തേൻ നിവേദിച്ച നേരം ായി മുന്നിൽ വന്നു കണ്ണുനീർ തുടച്ചൊരു കണ്ണന്റെ കളികളും കണ്ടു ഞാൻ കണ്ടു ഞാൻ നവകാഭിഷേകം കഴിഞ്ഞു ശംഖാഭിഷേകം കഴിഞ്ഞു നളിന വിലോചനൻ ഗുരുവായൂരപ്പന്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു നവകാഭിഷേകം കഴിഞ്ഞു. ഈ മോൻ കൊച്ചിനെ പോലെ പാടുമ്പോഴേ റേഞ്ച് ഒക്കെ റേഞ്ച് സോങ്സ് ഒക്കെ പാടുവോ? നല്ല ഹൈ റേഞ്ച് ഉള്ള പാട്ടുകളൊക്കെ പാടാറുണ്ട്. കൂടുതലും അങ്ങനെയാ, പാടാൻ തുടങ്ങുമ്പോഴേ നേരെ അങ്ങ് മേളിലേക്ക് പോകും. നല്ല രസം, നല്ല ഓപ്പൺ ത്രോട്ട് ആയിട്ടാ പാടുന്നത് രണ്ടുപേരും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അർജുന്റെ ഒരു പാട്ട് കൂടെ കേക്കാൻ നോക്കുന്ന, അർജുന്റെ ഒരു സോങ് കൂടെ കേട്ടിട്ട് നമുക്ക് അതിന്റെ പേര്. കൺകൾ സുഖിന്ര കവിതൈ ഇളം വയതിൽ എത്തനെ കോടി കൺകൾ സുഖിന്ര കവിതൈ ഇളം വയതിൽ എത്തനെ കോടി എന്നും രാഗത്തെ കൊണ്ടാടും കാവ്യമേ പുതുമൈ നനതും ഇനിമൈ அந்த மயத்துக்கு இரவுக்கு இரவுக்கு பெருமை சின்ன கண்ணன் அழகிறாள் சின்ன கண்ணன் அழகிறாள் ராதையே பூங்கோதையே அவமானம் கொண்ட ரகசிய ராகத்தை பாடி சின்ன கண்ணன் அழகிறாள் சின்ன கண்ணன் அழகிறாள். എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ബാലൻ മുരളികൃഷ്ണ സാറ് പാടിയ രീതികളുടെ രാഗത്തില്. സെയിം ജാനകിയമ്മയും പാടിയിട്ടുണ്ട്.
ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആണ്. എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല മോൻ പാടുമെന്ന്. ഒത്തിരി സന്തോഷം. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൈവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാല് ഇതുവരെ ലൈവിൽ പാടാത്ത കുറെ പാട്ടുകളൊക്കെ നിങ്ങൾ ഇന്ന് പാടി, അതേപോലെ നമ്മുടെ പ്രേക്ഷകർ ചോദിച്ച പാട്ടുകളൊക്കെ നിങ്ങൾ കുറെ പാട്ട് നിങ്ങൾ ട്രൈ ചെയ്തു, അതുപോലെ നല്ല കോൺഫിഡന്റ് ആയിട്ട് രണ്ടുപേരും പാടി, നല്ല പ്രിപ്പയർഡ് ആയിരുന്നു. നമ്മൾ എവിടെ പാടിയായിരിക്കും, നമ്മൾ റിയാലിറ്റി ഷോ മാത്രമല്ല ലൈവ് ആണെങ്കിലും എവിടെ ആര് പാടാൻ പറഞ്ഞാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അല്ല എപ്പോഴും സിംഗർ ആവുമ്പോൾ. അല്ലെങ്കിൽ പോലും നിങ്ങൾ ആ കോൺഫിഡൻസ് കൂടെ കൊണ്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടി രണ്ടുപേരും. അപ്പൊ ഒത്തിരി സന്തോഷം. അടുത്ത ഒരു ലൈവിലും നിങ്ങളെ പ്രതീക്ഷിക്കാം. ഞാനും നിങ്ങളുടെ പാട്ടുകൾ ഇനിയും കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. സ്റ്റാർ സിംഗറിൽ ഒരുപാട് നല്ല നല്ല പാട്ടിൽ ഇനിയും പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ബൈ.